കട്ടച്ചിറ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം നടന്നു. കോളേജ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടച്ചിറ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന ചടങ്ങ് സംഘടിപ്പിച്ചു. കോളേജ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു വേദിയിൽ നമ്മുടെ ഇന്നത്തെ ഈ ചീഫ് ഗസ്റ്റായി ഇവിടെ വന്ന ജാസ് നമുക്ക് ഒരു അഭിമാനമാണ്. നമ്മുടെ കോളേജിന്റെ ചരിത്രത്തിൽ നമുക്കിത് രേഖപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇദ്ദേഹം ഇവിടെ വേണ്ടെങ്കിൽ ഇന്നലെ മലയാളം മോഡി എന്നുള്ള മീറ്റിംഗിലുണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്രയും പ്രധാനപ്പെട്ട് പറയാൻ കാരണം വളരെ അധ്വാനിച്ച് വിദ്യാഭ്യാസം ഏറ്റവും ഉന്നത രീതിയിലെത്തിയ അത് എഞ്ചിനീയറിംഗ് ഫീൽഡിലെത്തിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രാധാന്യമായിട്ട് പുതിയ കുട്ടികളിപ്പം പഠിക്കാൻ വന്നിരിക്കുകയാണ്. അവരെല്ലാം സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ അവരെ എല്ലാം മറന്നുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ രക്ഷിതാവ് അധ്വാനിച്ച് വിഷമിച്ചുണ്ടാക്കുന്ന ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഈ ഈ അങ്ങനെയുള്ള ഒരു വ്യക്തിൻ്റെ പിൻഗാമിയായ ആ മയ്യം ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഡെഡിക്കേഷൻ ചെയ്ത് പഠിക്കണം. അതെല്ലാം മറന്നുകൊണ്ട് അവരുടെ സഹസൗകര്യങ്ങളൊക്കെ സഹസൗകര്യങ്ങൾ എല്ലാം മറക്കണമെന്നാണ് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റ് ടെലികോം വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഇജാസ് യൂസഫ് ആയിരുന്നു മുഖ്യാതിഥി. വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും എഞ്ചിനീയറിംഗ് മേഖലകളിലെ അവസരങ്ങളും വിവിധ തരം തൊഴിൽ മേഖലകളും ഈ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസുകൾ നടന്നു. ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പഠിക്കണം, നിങ്ങൾ പഠിച്ചാലേ നിങ്ങളെ എനിക്ക് എവിടെയെങ്കിലും എത്തിക്കാനാവുള്ളൂ എന്ന് പറഞ്ഞ അമ്മ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ആ സ്ട്രഗിൾ എത്രമാത്രം, ഈ ഇരിക്കുന്ന എല്ലാ പാരന്റ്സും ആ സ്ട്രഗിളിൽ കൂടെ പോയിട്ടുണ്ട്. ബിക്കോസ് അവർക്ക് നിങ്ങൾക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്, അതെനിക്കറിയാം. സോ ആ ഒരു കണക്ഷൻ എനിക്ക് കിട്ടി. മേ ബി ഞാൻ ഇവിടെ വന്നൊന്ന് കുറച്ചൊന്ന് സംസാരിച്ചാൽ ഒരു രണ്ടുപേരോ മൂന്നുപേരോ അതിൽ ഇൻഫ്ലുവൻസ് ആവും. ഓക്കെ, അവർക്കൊരു നല്ലൊരു ഇമ്പാക്ട് വന്നേക്കാം. ബിക്കോസ് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ആ ദിവസം ഞാൻ ഓർത്തു, അങ്ങനെ ഒരാളോ ഒന്ന് എന്നോട് എന്തെങ്കിലും പറയുന്നെങ്കിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നാലും ആ ഒരു റീസണാണ് സർ പറഞ്ഞ പോലെ ദീപാവലിയുടെ വളരെ. ബിക്കോസ് ദീപാവലി അവിടെ വലിയ ബിഗ് ഫെസ്റ്റിവലാണ്. അപ്പൊ നമുക്ക് ഞാൻ എന്റെ എല്ലാ ഓഫീസിലും എല്ലാവർക്കും സ്റ്റാഫിനൊക്കെ ലീവ് കൊടുത്തു ഓൾറെഡി. ഞാൻ എന്ത് പറയാം, പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സർ ഞാൻ എന്തായാലും വരാം, എന്തായാലും വരും ഞാൻ സംസാരിക്കാം എന്നുള്ളൊരു ഒരു പോയിന്റ് പറഞ്ഞു ഞാൻ. ബിക്കോസ് ഇപ്പൊ വേറൊരു പോയിന്റ് എനിക്ക് ഇവിടെ തോന്നിയത്, എനിക്കറിയാം ഈ ഒരു സമയ കാലഘട്ടം പറയുമ്പോൾ നമുക്ക് കുട്ടികൾ ഇപ്പൊ യു ആർ മൈ ബ്രദേഴ്സ് ജസ്റ്റ് ലൈക്ക് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങൾ എന്നെ വളരെ ചെറിയ അങ്ങനെ അങ്ങനെയോട് ഞാൻ എത്രയും കുട്ടികളോട് സംസാരിക്കുന്നത് അതേ ഫീലിംഗ് എനിക്ക് തോന്നുന്നു. അപ്പൊ പറഞ്ഞത് വളരെ ഒരു ഫാക്റ്റാണ്. തുടർന്ന് യോഗത്തിൽ രാജ്യത്തിന് വേണ്ടി കബഡിക്ക് സ്വർണം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോളേജ് ജനറൽ സെക്രട്ടറി വേലഞ്ചർ സുകുമാരൻ, ട്രഷറർ എസ് ബാബുരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി വി സദാശിവൻ, ഗവേണിംഗ് ബോഡി അംഗങ്ങളായ തമ്പി പരമേശ്വരൻ, ശശിധരൻ അച്യുതൻ, കോളേജ് ഡയറക്ടർ പ്രൊഫസർ സി എസ് കരുണാകരൻ, അക്കാദമിക് ഡീൻ ഡോക്ടർ അരുൺ ഏലിയാസ്, മെക്കാനിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ മണികണ്ഠ പ്രഭു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.